തെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ നിരവധി ദേശീയ നേതാക്കളെ കളത്തിലിറക്കി കളം നിറയുകയാണ് NTA എന്നുള്ള വാർത്തയാണ് കോഴിക്കോട് നിന്ന് നമുക്കുള്ള ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി മുതലക്കുളത്ത് നടക്കുന്ന മഹിളാ സംഗമ റാലിയിലും പങ്കെടുക്കും. ഒപ്പം തേഞ്ഞിപ്പാലം പോക്സോ കേസിലെ കുടുംബം അന്തിയുറങ്ങാൻ ഒരു വീട് പോലും ഇല്ലാതെ ദുരിതത്തിലാണ് എന്നുള്ള വാർത്തയും കോഴിക്കോട് നിന്ന് പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേർന്നുണ്ട്. ദിസ്ന, ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഒരുപക്ഷേ മറ്റ് മുന്നണികളെ അപേക്ഷിച്ചൊക്കെ തന്നെയും NTA ഒരുപടി മുന്നിൽ തന്നെയല്ലേ? തീർച്ചയായും തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. NDA ദേശീയ നേതാക്കളെ കൊണ്ട് പ്രചാരണം ഏറ്റവും കൂടുതൽ ശക്തമാക്കുന്ന ഒരു രീതി ഉടലെടുത്തിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ന് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി മുതലക്കുളത്തെ എത്തും എന്നുള്ളൊരു കാര്യമാണ്. 9:30 മഹിളാ റാലി ആരംഭിക്കുന്നത്, തുടർന്ന് മഹിളാ സമ്മേളനവും സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടക്കും. അതോടൊപ്പം തന്നെ ഇടതു വലതു മുന്നണികളും ദേശീയ നേതാക്കളെ കൊണ്ട് കളം പിടിക്കും ുള്ള ഒരു പരിശ്രമത്തിലാണ് എത്തി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ NDAന്റെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, BJP NDAയുടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ ദിവസം BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ റോഡ് ഷോ ആവേശോജ്വലമായിരുന്നു. അതിൽ നദ്ദ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. അഴിമതിയെ എതിർക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അഴിമതി രഹിത സർക്കാരിന് വേണ്ടി വോട്ട് ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹം പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് JP നദ്ദയുടെ റോഡ് ഷോയിൽ പങ്കെടുത്തത്. കോഴിക്കോടിന്റെ മണ്ണ് JP നദ്ദയെ വരവേറ്റത് ആവേശോജ്വലമായി തന്നെയായിരുന്നു. അതുപോലെ തന്നെ BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ നിരവധി തവണ കേരളത്തിൽ പ്രചാരണത്തിനായി എത്തിയിരുന്നു. ഇതൊക്കെ തന്നെയും NDA ദേശീയ നേതാക്കളെ കൊണ്ട് സമ്പന്നമാവുന്നു, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കളത്തിൽ ഇറക്കുന്നത് ദേശീയ നേതാക്കളെയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇടതു വലതു മുന്നണികളും അവരുടെ ശക്തി തെളിയിക്കുവാൻ വേണ്ടി ദേശീയ നേതാക്കളെ കളത്തിൽ ഇറക്കുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് UDF പ്രധാനമായും ഈ 15 കോഴിക്കോട് കൊടപ്പുറത്ത് രാഹുൽ ഗാന്ധിയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കർണാടകയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാറിനെ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു രീതിയിലുള്ള പ്രചാരണ പരിപാടിയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയെ അടക്കമുള്ള നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾക്ക് തന്നെയാണ് UDFഉം തുടക്കം കുറിക്കുന്നത്. അതോടൊപ്പം തന്നെ LDFഉം വലിയൊരു രീതിയിലുള്ള ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രചാരണ പരിപാടികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. അതിൽ വൃന്ദാകാരാട്ട്, CPM പോളിറ്റ് ബ്യൂറോ വൃന്ദാകാരാട്ട് അടക്കമുള്ള നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു. അതുപോലെ തന്നെ തപൻ സെൻ, CPI ജനറൽ സെക്രട്ടറി DRAJ എന്നിവരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ 19 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടി കോഴിക്കോട് നടക്കുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിൽ ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രചാരണ പരിപാടികൾക്ക് തന്നെയാണ് ഇടതു വലതു മുന്നണികളും NDAയും അടക്കം ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മീനാക്ഷി ലേഖിയുടെ പരിപാടിയാണ്. ഇന്ന് 9:30 മുതലക്കുളം മൈതാനിയിലാണ് ഈ പരിപാടി നടക്കുക. തുടർന്ന് ആയിരങ്ങൾ അണിനിരക്കുന്ന മഹിളാ സമ്മേളനവും സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ചൂടിനെയൊക്കെ മറികടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ദേശീയ നേതാക്കളെ ഇറക്കി കൂടുതൽ വോട്ടുകൾ നേടുവാനുള്ള ഒരു പരിശ്രമത്തിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. വിഷ്ണു, ദിസ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി ഇന്ന് മുതലക്കുളത്ത് എത്തുന്നുണ്ട്. മഹിളാ റാലിയിലാണ് അവർ പങ്കെടുക്കുക. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ മറ്റ് മുന്നണികളെ അപേക്ഷിച്ച് ഇത്തരത്തിൽ വനിതകളുടെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ വനിതകളുടെ ഒരു പങ്കാളിത്തം ഇത്തരത്തിൽ പ്രചാരണ പരിപാടികളിൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെയല്ലേ മറ്റ് മുന്നണികളിൽ നിന്നും NDAയെ വ്യത്യസ്തമാക്കുന്നത്?
തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു വിഭാഗമാണ് വനിതകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന വിപണികളിലെ പ്രശ്നമായാലും സബ്സിഡി മുതലായ വിഷയങ്ങളിലൊക്കെ തന്നെയും ഏറ്റവും കൂടുതൽ പ്രതികരണം ഉണ്ടാകുന്നത് വനിതകളുടെ ഭാഗത്തു നിന്നാണ്. അവർ ഏറ്റവും എടുത്തു പറയുന്നത് സബ്സിഡി അടക്കമുള്ള സാധനങ്ങൾ ലഭ്യമാവാത്തൊരു സാഹചര്യമുണ്ട്, ഇതൊക്കെ തന്നെയും തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നൊക്കെയും വനിതകൾ പല തവണ മാധ്യമങ്ങളോടൊക്കെ തന്നെയും വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വനിതകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വനിതകളുടെ പ്രശ്നങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ വോട്ടുകൾ ലഭ്യമാക്കുവാനുള്ള ഒരു ശ്രമം തന്നെയാണ് NDA ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിൽ വനിതകളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് മീനാക്ഷി ലേഖി ഇന്ന് കോഴിക്കോടിന്റെ മണ്ണിൽ എത്തുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. ഈ മഹിളാ സമ്മേളനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് NDA ദേശീയ തലത്തിൽ നിന്നും നേതാക്കളെ പ്രചാരണത്തിന് ഇറക്കുമ്പോൾ ഏറ്റവും വലിയൊരു സ്വീകാര്യതയാണ് NDAക്ക് ലഭ്യമാകുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയൊരു സ്വീകാര്യതയാണ് ലഭ്യമാകുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് JP Nadda ഉദാഹരണമായി JP Nadda റോഡ് ഷോ തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയും. മുതലക്കുളം മൈതാനി ജനസാഗരങ്ങളാൽ നിറഞ്ഞൊരു റോഡ് ഷോ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഉൾപ്പെടെ വലിയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പ്രകാശ് ജാവദേക്കർ നിരവധി തവണ ഈ പ്രചാരണ പരിപാടികളുടെ ഭാഗമായിരുന്നു. ഇന്ന് മീനാക്ഷി ലേഖിയും കോഴിക്കോടിന്റെ മണ്ണിൽ എത്തും, പ്രചാരണത്തിനായി എത്തും എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. വിഷ്ണു.